വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കണ്ടപ്പോൾ പഴയ ഒരാളെ പോലെ തന്നെ തോന്നിയല്ലോ. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അച്ഛനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം ഹൃദയം കണ്ടു, ഞാൻ അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല. ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള അച്ഛൻ്റെ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇതിലെ ക്യാരക്ടർ വരെ. ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എഴുത്തുണ്ടാവും. മറ്റേ സിനിമ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അച്ഛൻ പുറത്തിറങ്ങി അച്ഛൻ ജോലി ചെയ്യുന്നത് കാണാൻ നമുക്ക് എല്ലാവരും ആഗ്രഹം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് നേരത്തെ തുടങ്ങാം എന്നുള്ളൊരു ഐഡിയ ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ ഒരു ഹോസ്പിറ്റലിൻ്റെ ഒരു ഫേസ് കഴിഞ്ഞ് റിക്കവറി ഒക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാമെന്നുള്ള രീതിയിലാണ് നവംബറിലേക്ക് മാറ്റിയത്. അപ്പോൾ ആക്ടേഴ്സ് ഒരുപാട് പേര് അതുമായിട്ട് സഹകരിച്ചു. അച്ഛൻ റെഡിയാവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ എല്ലാവരും ഡേറ്റ്സ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തന്നു. അപ്പോൾ അങ്ങനെ ഫൈനലി തുടങ്ങുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആരോഗ്യവസ്ഥയെപ്പറ്റി ഒരുപാട് റൂമേഴ്സൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ നമുക്കറിയാം. ഒരുപാട് ഈ സോഷ്യൽ മീഡിയയിൽ വന്ന കാര്യങ്ങളെ പറ്റി വിനീതിൻ്റെ ഇടയ്ക്ക് പ്രതികരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പോൾ എന്താണ് അവസ്ഥ? പ്രേക്ഷകർക്ക് വേണ്ടി ചോദിക്കുന്ന ഇല്ല നല്ല നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ നിങ്ങളെല്ലാവരും കണ്ടല്ലോ, കണ്ടപ്പോൾ പഴയ ഒരാളെ പോലെ തന്നെ തോന്നിയല്ലോ. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ അഭിനയിച്ച് തുടങ്ങുമ്പോഴേക്കും എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അച്ഛനുള്ള ഏറ്റവും നല്ല മെഡിസിൻ എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. ഏറ്റവും കൂടുതൽ കാലം പ്രവർത്തിച്ചിട്ടുള്ളൊരു മേഖലയും ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് ജോലി ചെയ്യുമ്പോഴാണല്ലോ. ജോലി ചെയ്ത് ശീലിച്ച ആൾക്കാരാണല്ലോ ഇവരൊന്നും, വീട്ടിൽ നിന്ന് ശീലമില്ലല്ലോ. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങി ഇനി ഷൂട്ട് തുടങ്ങുമ്പോഴേക്കും ഫുള്ളി ഓണാവുന്നതാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ അച്ഛനും ആ ഒരു എനർജിയിലാണ്. ഡെയിലി ഡയലോഗ്സ് റിഹേഴ്സലും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾ ഭയങ്കര സ്പിരിറ്റിൽ നിൽക്കുന്നുണ്ട്. ഹൃദയം കണ്ടു, ഞാൻ അഭിപ്രായമൊന്നും ചോദിച്ചിട്ടില്ല. അമ്മ പറഞ്ഞു അച്ഛൻ ഇഷ്ടമായി എന്ന് പറഞ്ഞു, ഞാൻ നേരിട്ട് ചോദിച്ചിട്ടില്ല. ഇതിൽ എത്രത്തോളം റിവീൽ ചെയ്യാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഒരു എനിക്ക് പറയാവോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് കേട്ടോ ക്യാരക്ടറിനെ പറ്റിയിട്ട്, കാരണം ഒന്ന് നമ്മളിപ്പോൾ തുടങ്ങുന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റോളാണ്. ആൾക്കാർ അച്ഛനെ കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സ്പേസ് തന്നെയാണ്. അത്യാവശ്യം ഹ്യൂമറും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറല്ല. അപ്പോൾ ആ രീതിയിൽ എനിക്കൊന്നും ആളുകൾ ഇഷ്ടപ്പെട്ടിട്ടുള്ള അച്ഛൻ്റെ ഒരു ഒരു രീതിയിൽ തന്നെ ആയിരിക്കും ഇതിലെ ക്യാരക്ടർ വരിക. അത് നമുക്ക് ഒരു പ്രതീക്ഷയുള്ള കാര്യമാണ്. കുറേ നാൾ കഴിഞ്ഞിട്ട് അച്ഛൻ അങ്ങനെ ഇളകി ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും തോന്നുന്നു. ഈ മടങ്ങേറി എത്രത്തോളം കമ്മിറ്റഡ്? എത്രത്തോളം പ്രോജക്ട്സ് പദ്ധതികൾ കയ്യിലുണ്ട്? കുറുക്കൻ കഴിഞ്ഞതിന് ശേഷം എനിക്ക് തോന്നുന്നു അച്ഛനെ എഴുതാനുള്ളൊരു ഒരു പ്ലാനുണ്ട് ഒരു സിനിമ. അപ്പോൾ അതിൻ്റെയും അണിയറ പ്രവർത്തകർ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സിനിമ കഴിഞ്ഞതിന് ശേഷം ചിലപ്പോൾ എഴുത്തുണ്ടാവും. മറ്റ് സിനിമകൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്, അഭിനയിക്കാൻ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ചിലപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോഴേക്കും കൂടുതൽ സിനിമകൾ ചെയ്യുമായിരിക്കും. പക്ഷേ എഴുത്ത് ഓൾറെഡി പ്ലാനുണ്ട് ഇത് കഴിഞ്ഞിട്ട്. നമ്മൾ വെയിറ്റ് ചെയ്ത ദിവസമാണിത്. നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണിത്. സിനിമ ചെയ്യുന്നു എന്നുള്ളതിനേക്കാളും അച്ഛൻ പുറത്തിറങ്ങി അച്ഛൻ ജോലി ചെയ്യുന്നത് കാണാൻ നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഈ സിനിമ നമുക്ക് എല്ലാവർക്കും ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയാണ്. കുറുക്കൻ ശരി.